ഉത്തരമലബാറിൽ ആദ്യമായി എക്മോയിലൂടെ രോഗിക്ക് പുതുജീവൻ നൽകി ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ. ന്യൂമോണിയ ബാധിച്ച് അത്യാസന്ന നിലയിലാവുകയും മരണത്തെ മുഖാമുഖം അഭിമുഖീകരിക്കുകയും ചെയ്ത 62 വയസ്സുകാരന്റെ ജീവനാണ് നൂതന സംവിധാനമായ എക്മോയിലൂടെ ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ രക്ഷിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ MDICU പ്രവേശിപ്പിക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ വെന്റിലേറ്റർ സപ്പോർട്ട് ഉൾപ്പെടെ പരാജയപ്പെടുന്ന ഘട്ടം വന്നപ്പോഴാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എക്മോയുടെ സാധ്യതയെക്കുറിച്ച് രോഗിയുടെ ബന്ധുക്കളോട് സംസാരിക്കുന്നത്. തുടർന്ന് ബന്ധുക്കളുടെ കൂടി സമ്മതത്തോടെ അവസാന പരിശ്രമം എന്ന നിലയിൽ ICU വെച്ച് ഉത്തരമലബാറിലെ ആദ്യ എക്മോ നിർവഹിക്കുകയായിരുന്നു. എക്സ്ട്രാ കോർപോറിയൽ മൊബ്രെയിൽ ഓക്സിജനേഷൻ എന്ന എക്മോ സംവിധാനത്തിന്റെ സഹായത്തോടെ ന്യൂമോണിയ ബാധിതനായ രോഗിയുടെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും പിന്തുണ നൽകി. രക്തത്തിലെ ഓക്സിജൻ ഉൾപ്പെടെയുള്ളവയുടെ അളവ് മതിയായ മാത്രയിൽ നിലനിർത്താൻ സാധിക്കുകയും ഒരാഴ്ചയോളം എക്മോയിലൂടെ ജീവൻ നിലനിർത്തുകയും ചെയ്തു. ഇതേസമയം തന്നെ രോഗിയുടെ ശ്വാസകോശത്തിന്റെ ഗുരുതരമായ അവസ്ഥ അതിജീവിക്കാനുള്ള ചികിത്സ പുരോഗമിക്കുകയും ചെയ്തു. തുടർന്ന് എക്മോയിൽ നിന്നും മാറ്റിയ ശേഷം അപൂർവ വൃക്കരോഗ ചികിത്സാരീതിയായ CRRTക്കും അദ്ദേഹത്തെ വിധേയനാക്കി. അപൂർവമായ രണ്ട് ചികിത്സാരീതികൾ സമന്വയിപ്പിക്കുവാൻ ആസ്റ്റമിംസ് കണ്ണൂരിന് സാധിച്ചതോടെ ഇദ്ദേഹം അപകടാവസ്ഥയെ തരണം ചെയ്യുകയും ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. നിലവിൽ ഇടയ്ക്ക് ബൈപ്പാപ്പിന്റെ സഹായം മാത്രമാണ് ഇദ്ദേഹത്തിന് ആവശ്യമായി വരുന്നുള്ളൂ. കണ്ണൂരിന്റെയും ഉത്തര കേരളത്തിന്റെയും ആതുര സേവന മേഖലയിൽ വൻ വഴിത്തിരിവിന് ഇത് കളമൊരുക്കുകയാണെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം വഹിച്ച ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ പറഞ്ഞു. ഇവരുടെ എല്ലാവരും ഒരു ഒത്തുചേർന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എക്മോ ഈ എക്സ്ട്രാ കോർപ്പറൽ ലൈഫ് സപ്പോർട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊന്ന് നടത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ മാസം ഒരു 62 വയസ്സ് വൈറൽ ന്യൂമോണിയ ആയിട്ട് ARDS അതായത് ഓൾമോസ്റ്റ് ലങ് ഫെയിലിയറിലായിരുന്നു. ആ രോഗി മിക്കവാറും നമുക്ക് ഒരു ഒന്നോ രണ്ട് ദിവസം കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്താലും തന്നെ പേഷ്യൻ്റ് മരണപ്പെടാൻ സാധ്യതയുള്ള സിറ്റുവേഷനിലായിരുന്നു നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ അവിടെയുള്ള സമയത്ത്. ആ ഒരു ഘട്ടത്താണ് നമ്മൾ എക്മോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എക്മോ മെഷീനിൽ ഈ പേഷ്യൻ്റ് ഘടിപ്പിച്ചു, ബ്ലഡ് പുറത്തേക്ക് എടുത്തു, അത് ഓക്സിജനേറ്റ് ചെയ്തു, കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്ത് തിരിച്ച് ശരീരത്തിലേക്ക് പമ്പ് ചെയ്യണം. അപ്പോൾ ഒരാഴ്ച അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഗ്രാജുവലായിട്ട് പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്തത്. അപ്പോൾ എക്മോ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിന് റിക്കവർ ചെയ്യാനുള്ള ഒരു റെസ്റ്റ് ടൈം കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മൾ മറ്റ് ചികിത്സാ രീതികൾ സക്സസ്ഫുൾ ആവാനും ശരീരം സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഒരു ടൈം ആണ് എക്മോ കൊടുക്കുന്നത്. അതുവരെ നമ്മൾ എല്ലാ ലൈഫ് പ്രോസസ്സും ഈ എക്മോ സർക്യൂട്ട് വഴിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് ഒരാഴ്ച ശേഷം പേഷ്യൻ്റ് നോർമൽ ഓക്സിജൻ ലെവലും മിനിമം ഈ ബൈപാപ്പ് അതായത് നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് കുറച്ചൊന്ന് രോഗി ശ്വാസം എടുക്കുമ്പോൾ കുറച്ച് പ്രഷർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ എക്മോ മെഷീനിൽ നിന്ന് പേഷ്യൻ്റിനെ മുക്തനാക്കിയത്. 24 മണിക്കൂറും സേവന നിരതരായ ഇന്റൻസീവിസ്റ്റ്, കാർഡിയോ തൊറാസിക് സർജൻ, പെർഫ്യൂഷനിസ്റ്റ് മുതലായവരുടെ സേവനമുണ്ടെങ്കിൽ മാത്രമേ എക്മോ വിജയകരമായി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. സീനിയർ കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ പ്രസാദ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കാർഡിയാക് അനസ്തെറ്റിക് ഡോക്ടർ ഗണേഷ് എം, ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ്മാരായ ഡോക്ടർ അമിത് ശ്രീധരൻ, ഡോക്ടർ റിനോയ് ചന്ദ്രൻ, ഡോക്ടർ രാകേഷ് ബി, ഡോക്ടർ സാജിദ്, ഡോക്ടർ സൂര്യ ഗോപാൽ, പെർഫ്യൂഷനിസ്റ്റായ ജിനു ജോസഫ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്നിവർ ചേർന്നാണ് വിജയകരമായി ഈ നൂതന ചികിത്സ പൂർത്തീകരിച്ചത്. ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ്, ഡോക്ടർ സാരംഗ് എന്നിവർ വൃക്കസംബന്ധമായ ചികിത്സയ്ക്കും നേതൃത്വം നൽകി. ഈ 4 വിഭാഗങ്ങളുടെയും സേവനവും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആസ്റ്റമിംസിൽ എക്മോ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചതെന്ന് സീനിയർ കൺസൾട്ടന്റ് ഇന്റൻസീവിസ്റ്റ് ഡോക്ടർ അമിത് ശ്രീധരൻ പറഞ്ഞു. ഡോക്ടർ പ്രസാദ് സുരേന്ദ്രൻ, ഡോക്ടർ സൂരജ് KM, ഡോക്ടർ അമിത് ശ്രീധരൻ, ഡോക്ടർ ഗണേഷ് എം, ഡോക്ടർ റിനോയ് ചന്ദ്രൻ, ജിനു ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 4 ടൈംസ് ന്യൂസ്, കണ്ണൂർ.